മലയാള സിനിമയിൽ സംഭവിക്കുന്നത് എന്ത് എന്നാണ് നമ്മൾ വിശദമായി ഈ വാർത്താ പ്രഭാതത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈവഥോൺ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച പ്രത്യേക അന്വേഷണ സംഘം കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയവരെ നേരിൽ കാണാനാണ് SIT തീരുമാനം. പരാതിയിൽ ഉറച്ചുനിന്നാൽ FIR രജിസ്റ്റർ ചെയ്യും. പോക്സോ കേസിന്റെ സാധ്യതകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ആർ റോഷിപാൽ നമുക്ക് പങ്കുചേരുന്നു. റോഷിപാൽ, ഇതിലൊരു പ്രധാനപ്പെട്ട വിവരം, ഈ റിപ്പോർട്ടിൽ പോക്സോ സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ SIT പരാതിക്കാരിയെ ആവശ്യമില്ല എന്നുള്ളതാണ്. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ പരാതി നൽകേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SIT അങ്ങനൊരു നിലപാടിലാണ്. അങ്ങനെയാണെങ്കിൽ പോക്സോ ഉള്ള പക്ഷം SIT സ്വമേധയാ കേസെടുക്കും. പോക്സോ ഇല്ലാത്ത പക്ഷം ബാക്കിയുള്ളവരുടെ കേസുകളിൽ ആ മൊഴികളിൽ പരാതി നൽകിയവർ ഉറച്ചു നിന്നാൽ അതിൽ തീരുമാനമെടുക്കും. ഇതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? റോഷിപാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇത് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ ഈ ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണരൂപം എത്തിയപ്പോൾ തന്നെ ഈ 7 പേരടങ്ങുന്ന IPS ഉദ്യോഗസ്ഥർ അത് വളരെ വിശദമായി പരിശോധിച്ചു. ഈ 4000 വരുന്ന ഈ മൊഴിപ്പകർപ്പ് ഉൾപ്പെടെയുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് ഓരോ ഭാഗമാക്കി തിരിച്ച് ആണ് ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും നൽകിക്കൊണ്ട് അവർ പരിശോധിച്ചത്. ഏതായാലും അത് പരിശോധന പൂർത്തിയായി കഴിഞ്ഞു. അതിനിടയിൽ തന്നെ ഈ മൊഴി നൽകിയ പലരെയും ടെലിഫോണിൽ ബന്ധപ്പെട്ടു. അവരെ നേരിൽ കാണാൻ അന്വേഷണ സംഘത്തിലെ അംഗങ്ങൾ വരുമെന്ന കാര്യം അറിയിച്ചു. വനിതാ IPS ഉദ്യോഗസ്ഥന്മാരാണ് ഈ മൊഴി നൽകിയ വനിതാ പ്രവർത്തകരെ നേരിൽ കാണുക. അതിക്രമം നേരിട്ടവരെ മാത്രമായിരിക്കും കാണുക, അല്ലാതെ മൊഴി നൽകിയവരുണ്ട്, അവരെ ഏതായാലും കാണുന്നില്ല. ഈ അതിക്രമം നേരിട്ടവരെ നേരിൽ കണ്ട് അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. അവർ പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഈ പോക്സോ കേസിൻ്റെ ഒരു സാധ്യതയുണ്ട്. ഈ റിപ്പോർട്ടിനകത്ത് അത്തരത്തിൽ ചില വിവരങ്ങളുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിൽ സ്വമേധയാ തന്നെ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും. അവിടെ പരാതിക്കാരിയുടെ മൊഴി ആവശ്യമില്ല. അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല. അത് FIR രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ തുടർ നടപടികളുമായി അന്വേഷണ സംഘത്തിന് പോകേണ്ടി വരും. ആ കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഈ മൊഴി നൽകിയവരുടെ പ്രായം, അതിൽ ചില സംശയങ്ങളുണ്ട്, അതിൽ സംശയമുള്ളവരുടെ പ്രായം അത് പരിശോധിക്കും. അങ്ങനെയെങ്കിൽ അത് കുറച്ചുകൂടി ഗൗരവമാകും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ കുറച്ചുകൂടി ഗൗരവമാകും. അല്ലാത്ത പക്ഷം അതിൽ മൊഴി നൽകിയവർ പരാതിയിൽ ഉറച്ചു നിൽക്കാത്ത പക്ഷം അത് ആ രീതിയിൽ തന്നെ അങ്ങോട്ട് പോകും. അത് അന്വേഷണ സംഘം ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കാരണം ഹൈക്കോടതി ഇനി എന്താണ് തുടർ നടപടി സ്വീകരിക്കാൻ സർക്കാർ പോലീസ് ഉദ്ദേശിക്കുന്നതെന്ന ഒരു ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് റിപ്പോർട്ട് രേഖാമൂലം നൽകണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അത് ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം അത് നൽകുന്നതിൻ്റെ മുന്നോടിയായി തന്നെയാണ് ഈ മൊഴി നൽകിയവരെ നേരിൽ കാണാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്.